ഈ രണ്ട് വിഷയമാണ് പറയുന്നത്. ഒന്നാമതായി സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ നബി തങ്ങൾ, രണ്ടാമതായി പുരുഷന്മാരെ കുറിച്ച്, ആൺകുട്ടികളെ കുറിച്ച്, യുവാക്കളെ കുറിച്ചുകൊണ്ടും പറയുകയാണ്. ഈ രണ്ട് ഭാഗമെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെറിയ രൂപത്തിൽ മഹത്തുക്കൾ വിശദീകരണം നൽകിയത് നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്ത് പിരിഞ്ഞു പോകാം. എന്റെ വഴല് കേൾക്കുന്ന ഉമ്മമാരെ, നബിത്തങ്ങൾ പഠിപ്പിക്കുകയാണ്, അങ്ങനെ നടക്കുന്ന സ്ത്രീകളുണ്ടെങ്കിലും തൽഖാബിലി അലൽ ജംറാ, തീക്കണൽ കയ്യിൽ പിടിക്കുന്നത് പോലെ ഏത് വലിയ വിഷമഘട്ടത്തിലും ഇസ്ലാമിനെ മറന്നുകൊണ്ട് ജീവിക്കാത്ത, ദീനിനെ മറക്കാതെ ജീവിക്കുന്ന ഒരുപറ്റം സ്ത്രീകൾ വരുന്നതാണ് സ്വഹാബ. അവർ നല്ല നിസ്കരിക്കുന്നവരാണ്, അവർ സ്വർഗത്തിലേക്കുള്ള സുമുഖികളാണ്, സ്വർഗത്തിൽ കിടക്കേണ്ടവരാണ്, ആ സ്വർഗത്തിലേക്ക് ഉല്ലസിക്കാൻ പോകുന്ന പെൺകുട്ടികളാണ്. അവർക്ക് ഭർത്താക്കന്മാരോട് ആദരവുണ്ട്, അവർക്ക് ഇസ്ലാമികമായി ജീവിക്കാനുള്ള ബോധമുണ്ട്. ബഹുമാനപ്പെട്ട നബിത്തങ്ങൾ വിവരിക്കുമ്പോ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടിയുടെ അവസ്ഥയിലേക്ക് ഞാൻ മടങ്ങുന്നു. 16-കാരിയായ പെൺകുട്ടിയെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന യുവതികളായ സഹോദരിമാരെ, അല്ലാഹുവിന്റെ ദീനാണ് വരുത്, പടച്ചുറബിന്റെ ദീനിനെ അവഹേളിക്കുന്ന മോളെ, നിന്റെ പണം കൊണ്ട്, നിന്റെ ആഭരണം കൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല കേട്ടോ. നാളെ നീ മരിക്കുമെന്ന് ചിന്തിക്കുക. എന്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികളിൽ ആഫ്കൈ വസ്ത്രം ധരിച്ച്, ജാക്കറ്റ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ മോളെ, നീ നിന്റെ മാറിലേക്ക് അടിച്ചിട്ട് ചിന്തിച്ചോ. നാളെ ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്താണ്? നാളെ എന്റെ സുബിഹി ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്റെ റൂഹിനെ പിടിച്ചാൽ എന്റെ കയ്യിലുള്ള ആഭരണം കൊണ്ട്, എന്റെ പത്രാസുള്ള വസ്ത്രം കൊണ്ട്, എന്റെ മനസ്സിനെ മറ്റു ഭാഗത്തേക്ക് ചിന്തിപ്പിക്കും വിധത്തിലുള്ള എന്റെ അലങ്കാരം കൊണ്ട്, എന്റെ സൗകര്യം കൊണ്ട് എനിക്കെന്താ ലഭിക്കുന്നത്? മോളെ നീ മരിക്കുന്നു, മോളെ നീ മരിക്കാൻ പോകുന്നു, നീ മരിക്കുമെന്നുള്ള ബോധം ഉള്ളതോടുകൂടെ നീ ജീവിക്കുക. കണ്ടോ, ആ 16 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി അയൽപ്പക്കത്തെ വീട്ടിലേക്ക് ചെന്നപ്പോ പ്രായമുള്ള ഉമ്മ, മോളെ നബിത്തങ്ങൾ വിട പറഞ്ഞു മാസങ്ങളായിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നീ ഹബീബിനെ മറന്നുപോയോ? നീ റസൂലുള്ളാനെ മറന്നോ? പരിശുദ്ധ ദീനിനെ മറന്നുപോയോ? നബിത്തങ്ങൾ പറഞ്ഞില്ലയോ, കുംതു അലാ ബാബിൽ ജന്നതി ഫകാന അഅമതു മൻ ദഖലഹൽ മസാകീൻ വകുംതു അലാ ബാബിൻ നാർ ഫകാന അഅമതു മൻ ദഖലഹൽ നിസാ. റസൂലുള്ള പഠിപ്പിച്ചല്ലോ എനിക്ക്, ഞാനൊരിക്കൽ സ്വർഗത്തിന്റെ കവാടത്തിന്റെ നിന്നു, എനിക്ക് സ്വർഗത്തിന്റെ കവാടം അങ്ങ് കാണിച്ചു തന്നു. ആ സമയം എനിക്ക് സ്വർഗത്തിൽ കാണാൻ കഴിഞ്ഞ കുറെ ആളുകൾ ആരാ? അൽ മസാകീൻ, പാവങ്ങളാ, സാധുക്കളാ. ആ സമയത്താ നരകത്തിന്റെ കവാടം എനിക്ക് കാണിച്ചു തന്നത്. ആ നരകത്തിൽ എനിക്ക് കൂടുതലും കാണാൻ കഴിഞ്ഞത് ദഖലഹൻ നിസാ, ആ നരകത്തിൽ എനിക്ക് കൂടുതലും കാണാൻ കഴിഞ്ഞത് സ്ത്രീകളാണ്. ആ സമയം മോളെ സ്വഹാബത്ത് ചോദിച്ചില്ലേ എന്താണ് കാരണം? സ്ത്രീകൾ കൂടുതൽ നരകത്തിൽ കിടക്കാൻ വിവാദത്തില്ലാത്തത് കൊണ്ടാണോ? നിസ്കാരമില്ലാത്തത് കൊണ്ടാണോ? നോമ്പ് പിടിക്കാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. അവിടുന്ന് വിവരിക്കുന്നത് ഈ പ്രായമുള്ള ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ലോകം അവസാനിക്കുമ്പോ ഈ ലോകത്തിൽ അന്ത്യമുണ്ട്. ആ അന്ത്യം കുറിക്കാൻ പോകുന്ന സമയത്ത് ഹയാ നഷ്ടപ്പെട്ട, ലജ്ജയില്ലാതെ ശരീരം വെളിവാക്കി, മാറു വെളിവാക്കി, കൈ വെളിവാക്കി, മുടി വെളിവാക്കി നടക്കുന്ന ഒരുപറ്റം മുസ്ലിം കുട്ടികൾ വരാനുണ്ട്, സ്ത്രീകൾ വരാനുണ്ട്. അവൾ സ്വർഗത്തിൽ കിടക്കില്ല. മോളെ, റസൂലുള്ള പഠിപ്പിച്ചതാണിത്. നീ ഹബീബ് വിട പറഞ്ഞു മാസങ്ങളായപ്പോഴേക്കും പർദ്ദ ധരിച്ച പെണ്ണിനോട്, ബുർഖ ധരിച്ച പെണ്ണിനോട്, എല്ലാം മറച്ച് മുഖമക്കനെ ധരിച്ച പെണ്ണിനോടാണ് ഈ ഉമ്മ പറയുന്നത്,
നിന്റെ പിൻഭാഗത്തു നോക്കുമോളെ. അതാ സ്വർഗത്തിന് വേണ്ടി ആഹ്റത്തിന് വേണ്ടി ജീവിക്കുന്ന ഈ പെൺകുട്ടി പടച്ചവരെ, ഞാൻ എന്തൊരു തെറ്റാണ് ചെയ്തത്. ഞാൻ ജീവിച്ച ഹബീബ് വിട പറഞ്ഞു മാസങ്ങളായപ്പോഴേക്കും എന്റെ ദീനിനെ അവഹേളിച്ചു വന്നോ. ഞാൻ എന്തൊരു തെറ്റാ ചെയ്തത്. പിൻഭാഗത്ത് ചെറിയൊരു മുടിക്കഷ്ടം വെളിവായിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ വഴലു കേൾക്കുന്ന സഹോദരി, ചെറിയൊരു മുടിക്കഷ്ടം വെളിവായപ്പോ ഖർറത്ത് മഗശിയാ, ആ പെണ്ണ് ബോധം കെട്ട് വീടില്ലയോ. നാഥാ, ഞാൻ എന്താണ് ചെയ്തത്? അസ്തഗ്ഫിറുല്ലാ. ഖേദിച്ചു മടങ്ങുകയാണ്. പടച്ചവരെ, അറിയാതെ സംഭവിച്ചു പോയി, അറിയാതെ സംഭവിച്ചു പോയി. ആ പെൺകുട്ടി 10 ദിവസത്തോളം ഉറങ്ങുന്നില്ല. എന്റെ ഈമാനുള്ള സഹോദരിമാരെ, ഞാൻ എന്റെ സഹോദരികളോട് ഉപദേശിക്കുന്നത് പോലെ എനിക്ക് എന്റെ ഉമ്മ, എന്റെ സഹോദരിമാർ അവരൊക്കെ സ്വർഗത്തിൽ കിടക്കണമെന്നല്ലേ ആഗ്രഹമുണ്ടാവുക. ഈ നാട്ടിലെ എന്റെ ഉമ്മമാര്, ഈ രാജ്യത്തുള്ള എന്റെ സഹോദരിമാര് അവരൊക്കെ ഇസ്ലാമികമായി നടക്കണമെന്ന് മോഹിച്ച്, സ്വർഗത്തിൽ കിടക്കുന്നവരാവണമെന്ന് മോഹിച്ചിട്ടാണ് ഞാൻ ഈ നിലക്ക് നിങ്ങളോട് പറയുന്നത്. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച തത്വമനുസരിച്ച് ഈ പെൺകുട്ടിയിൽ നിന്ന് ജീവിതത്തിൽ ഒരിക്കൽ അയൽപക്കത്തെ വീട്ടിലേക്ക് പോയപ്പോ അറിയാതെ മുടിക്കഷ്ടം വെളിവായി. ആ ഭാഗമെന്ന് ഉണർത്തിക്കൊടുത്തപ്പോ ഖർറത്ത് മഗശിയാ, ഈ പെണ്ണ് ബോധം കെട്ട് വീണില്ലയോ. 10 ദിവസത്തോളം ഉറങ്ങുന്നില്ല. രാത്രി അതാ എഴുന്നേൽക്കുകയാണ്. ഇൻകാന ജൂദു കല യർജൂഹു സഫഹിൽ ഫമയ്യ ജൂദു അലൽ അസീന ബിൽ ഖർബി. ഇൻകാന ജൂദു കല യർജൂഹു സഫഹിൽ ഫമയ്യ ജൂദു അലൽ അസീന ബിൽ ഖർബി. എത്ര ആളുകളാ കബാലയത്തിന്റെ കല്ല് പിടിച്ചുകൊണ്ട് ലോക മുസ്ലിമിന്റെ കിബിലയായ പരിശുദ്ധ കബാലയത്തിന്റെ കല്ല് പിടിച്ചുകൊണ്ട് എന്തൊരാവേശമാണ് മുസ്ലിമിനുള്ളത്. ആ കഅബത്തിന്റെ കല്ല് കാണുമ്പോ, ആ കഅബയൊന്ന് കാണുമ്പോ കരയാത്ത മുസ്ലിമുണ്ടോ? ആ കഅബത്തിന്റെ കല്ല് കാണുന്ന സമയത്ത് കരയാത്ത ഉമ്മയുണ്ടോ? കരയാത്ത പണ്ഡിതനുണ്ടോ? എന്റെ ഈ നാട്ടിലെ ഉമ്മമാരെ, കഅബാലയത്തിന്റെ കല്ല് പിടിച്ചുകൊണ്ട് പടച്ചവനെ, ഈ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ ഉറങ്ങിക്കിടക്കുകയാണ്, നിനക്ക് ഉറക്കമില്ലല്ലോ. എത്ര ആളുകളാ നിന്നിലേക്ക് കൈനീട്ടുന്നത്? എത്ര ആളുകൾക്കാ നീ പുറത്തു കൊടുക്കുന്നത്? ഈ പാവപ്പെട്ട സാധുക്കളായ ഞങ്ങൾ ആട്ടിവിട്ടാൽ, ഞങ്ങളെ തട്ടിക്കളഞ്ഞാൽ പിന്നെ ആരോട് കൈനീട്ടാനുണ്ട് റഹ്മാൻ? സാധുക്കളായ ഞങ്ങളെ നീ ആട്ടിവിട്ടാൽ പിന്നെ ആരോട് കൈനീട്ടാൻ ഞങ്ങൾക്കുണ്ട് റബ്ബേ? അന്ത റബ്ബുന, അന്ത റാസിഖുന, അന്ത കഫീറുന, അന്ത ഹഫീറുന. പടച്ചവരെ, നീയല്ലയോ ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ, നീയല്ലയോ ഞങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ. നാഥാ, ഈ പാവപ്പെട്ട പെൺകുട്ടി അറിയാതെ ഒരു മുടിവെളിവാക്കി, ഞാൻ എന്റെ അയൽപ്പക്കത്തുള്ള വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. പടച്ചവരെ, ഞാൻ അങ്ങാടിയിലേക്കല്ല പോയിരിക്കുന്നത്, ഞാൻ പട്ടണത്തിലേക്കല്ല പോയിരിക്കുന്നത്, ഞാൻ എന്റെ വീടിനോട് ചാരി നിൽക്കുന്ന അപ്പുറത്തെ വീട്ടിലേക്കാ പോയിരിക്കുന്നത്. പക്ഷേ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, ഇസ്ലാമികമല്ലാത്ത രൂപത്തിൽ അയൽപ്പക്കത്തെ വീട് ചുമരിനോട് ചാരി നിൽക്കുന്ന വീടാവട്ടെ.
മോളെ ഇസ്ലാമികമായി നീ പോകണം, അതില്ല എങ്കിൽ നീ നിന്റെ ശരീരം വെളിവാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിന് വിരുദ്ധമായി നീ ആ കാണുന്ന വീട്ടിലേക്ക് പോയാൽ പോരും. ലായദുഖുന്നൽ ജന്ന, നിനക്ക് സ്വർഗമില്ലല്ലോ, സ്വർഗത്തിൽ കിടക്കാൻ നീ കൊതിച്ചു പോകണ്ട. ഈ പെൺകുട്ടിയതാ കണ്ണുനീരൊടുക്കിയിട്ട് രാത്രി മുഴുവനും ഇബാദത്തെടുത്തോ ആ പെണ്ണ് ദുആ ചെയ്യുകയാണ്, രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ ഉമ്മ എഴുന്നേൽക്കുന്നു. 3 മണി കഴിഞ്ഞിട്ട് ആ ഉമ്മ എഴുന്നേൽക്കുമ്പോ ചെറിയൊരു കരച്ചിൽ കേൾക്കുകയാണ്. പടച്ചവരെ, എവിടെ നിന്ന കരച്ചിൽ? എന്റെ കുട്ടിയുടെ കരച്ചിലാണോ? വന്ന് നോക്കുന്ന സമയത്ത് ഈ 11-കാരിയായ പെൺകുട്ടിയുടെ കരച്ചിലാണ്, വല്ലാത്ത വേദനയോടുകൂടിയുള്ള കരച്ചിൽ. യാ ബിന്തി, മോളെ എന്തിനാ നീ കരയുന്നത്? ഉമ്മ, നബിത്തങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഞാൻ എന്റെ ശരീരം വെളിവാക്കി പുറത്തു പോയി. ഉമ്മ, എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉമ്മ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആരാ പറയുന്നത്? ഈ 16 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി നമുക്ക് പഠിപ്പിക്കുന്നുവെങ്കിൽ, ഉമ്മയോട് പറയുന്നുവെങ്കിൽ, വല്ലാത്ത കരച്ചില്ല മോള്, ഉമ്മയോട് ദുആ ചെയ്യുന്നവർ മാതാപിതാക്കളോട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ താമസിക്കുന്ന കാലഘട്ടത്തിലാണ് നബിത്തങ്ങൾ പറയുന്നത് ഇദാ തുഗാനിസാഉക്കും. നിങ്ങളുടെ കൂട്ടത്തിലുള്ള മുസ്ലിം സ്ത്രീകളൊക്കെ പിടച്ചു പോകുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. മഅദല്ലാ, അന്നത്തെ അവസ്ഥ വളരെ വിഷമകരമായിരിക്കും. അങ്ങനെ ലോകത്ത് സംഭവിക്കുമോ നബിയെ? മുസ്ലിമത്തായ സ്ത്രീകളൊക്കെ ശരീരം വെളിവാക്കി നടക്കൂ? അന്ന് സംശയമാണ്, ഇന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മുസ്ലിം സ്ത്രീകളൊക്കെ ഒറ്റക്ക് ഓട്ടോ ടാക്സി വിളിച്ചുകൊണ്ട് മറ്റു ഭാഗത്തേക്ക് പോകുക, ഇന്ന് നമുക്ക് അത്ഭുതമുണ്ടോ? പക്ഷെ ആ കാലഘട്ടത്തിലൊക്കെ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ഇന്നിപ്പോ എന്താ ഇന്നത്തെ അവസ്ഥക്ക് വാങ്ങി പറയാതിരിക്കാന്നല്ല. പണ്ടൊക്കെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ അവസ്ഥ എന്റെ ഓർമ്മയിൽ, ഒരു 10-12 കൊല്ലം മുമ്പൊക്കെ വയതിന് വരുന്ന ഘട്ടത്തില് നമ്മുടെ ഈ പരിസരങ്ങളില് മലപ്പുറം ജില്ലയിലൊക്കെ സ്ഥിതി എന്താ ചോദിച്ചാല്, അന്നൊക്കെ വീട്ടിലൊരു പെണ്ണിന് ചെരുപ്പെടുക്കണമെങ്കിൽ നൂലുകൊണ്ട് അളവെടുക്കൽ. പ്രായമുള്ള പിതാക്കൾക്ക് പരിചയമുണ്ടാവും, അവരുടെ ഭാര്യമാർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചെരുപ്പെടുത്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെ നൂലുകൊണ്ട് അളവെടുത്തു പോയി 2-3 ചെരുപ്പ് കൊണ്ടുവന്ന് പാകമുള്ളത് ഏതാ, ഇഷ്ടമുള്ളത് എടുക്കുക, ബാക്കി കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെയാണ് എല്ലാ സ്ഥിതിയും. അതാ കാലമൊക്കെ അങ്ങ് പോയി. ഇപ്പൊ എവിടെ എത്തുന്നു ചോദിച്ചാൽ, ഇന്ന് പ്രസംഗിക്കാനും വഴുതു പറയാനും പറ്റാത്തൊരവസ്ഥയിലാണ്. മാത്രമല്ല, പുരുഷന്മാര്, നമ്മെ സംബന്ധിച്ചോളം ഇപ്പൊ പുരുഷന്മാരുടെ സ്ഥിതി എന്ന് പറയുമ്പോ, പണ്ടൊക്കെ നമ്മൾ മുമ്പിലടക്കും. മുമ്പൊക്കെ നമ്മള് സ്ത്രീകളെ ബാക്കിൽ നിർത്തി നമ്മൾ മുന്നിൽ നടക്കും, നമ്മൾ തന്നെയാണ് ഒരു പുരുഷൻ. ഇന്ന് കൊണ്ടോട്ടെ അങ്ങാടിയിൽ പോയി നോക്കി, കിഴിശ്ശേരി അങ്ങാടിയിലൊക്കെ പോയി നോക്കിയാല് സ്ത്രീകൾ മുന്നിലടക്കുക, നമ്മൾ ബാക്കിലടക്കുക. അവരിങ്ങനെ പോകുന്നിടത്തൊക്കെ നമ്മൾ അവരുടെ ബാക്കിൽ അങ്ങനെ നമ്മളും പോയി കൊടുക്കുക. അവർക്ക് ഇഷ്ടമുള്ള കടയിലൊക്കെ പോകും, നമ്മൾ അവിടെ നമ്മളും പോയി കൊടുക്കുക. അവരുടെ കയ്യിൽ ബാഗ് ഉണ്ടാവും, നമ്മുടെ കയ്യിൽ കുട്ടികളുണ്ടാവും. അവരൊരു ബാഗ് പിടിച്ചു പോകുമ്പോ നമ്മൾ കുട്ടി, നമ്മൾ അധ്വാനിക്കുമ്പോ ഇടയ്ക്കിടക്ക് നമ്മൾ അവിടെ ഒന്ന് ഫോൺ ചെയ്യാൻ ആവശ്യമാണ്, ഒരു കത്തയക്കലൊക്കെ ആവശ്യമാണ്. ഇപ്പത്തെ സ്ഥിതി എന്താ വെച്ചാൽ, കത്തൊക്കെ പോയി, കത്തെഴുതുന്ന സ്വഭാവമൊക്കെ മാറ്റി. ഈ കത്തെഴുത്തിലൂടെ നല്ല മാറ്റമുണ്ട് കുടുംബ ജീവിതം, മക്കളെ നന്നാക്കിയെടുക്കാനുള്ള വലിയൊരു വഴി. പ്രവാസികൾക്ക് അത് ഗൾഫുകാണെന്നൊന്നുമില്ല, അതുങ്ങൾ കോയമ്പത്തൂർ ജോലിക്ക് പോകുന്നെങ്കിലും അവിടെ ഒക്കെ പീടി കണ്ട് കച്ചവടം ഉണ്ട്, അവിടെ നടത്ത. എന്നാലും ശരി, ഇടക്കിടക്ക് കത്തെഴുതണം വീട്ടിലേക്ക്. അങ്ങനെ കത്തെഴുതുമ്പോ ആ കത്തിലൂടെ നല്ല മാറ്റമുണ്ടാക്കണം. കൂടിയില്ലേ, കോടിക്കണക്കായ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന റബ്ബിന്റെ കോടതിയിൽ എല്ലാ ആളുകളും പേടിച്ചു വിറച്ചുകൊണ്ട് നിൽക്കുന്ന തലമാണ്, അവിടെ കരയാത്ത ആരുമുണ്ടാവില്ല. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളൊക്കെ തടിച്ചുകൂടി നിൽക്കുമ്പോ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ, എന്റെ പുരുഷന്മാരെ, ഈമാനുള്ള കാരവന്മാരെ,
അതാ നമ്മുടെ കുട്ടികൾ ഓടി നടക്കുന്നത് കാണാം, നമ്മുടെ ഭാര്യമാരെയും ഒരു ഭാഗത്ത് കാണും. നമ്മുടെ മക്കളുടെ അരികിലേക്ക് ഓടി ചെല്ലുമ്പോ മക്കളുണ്ടോ ഉപ്പ എന്ന് വിളിക്കുന്നത്, അവർക്കൊന്നും ഉപ്പയല്ല വലുത്, അവരൊക്കെ നമുക്ക് കേടായി സാക്ഷി നിൽക്കുകയാണ്. പടച്ചവരെ ഗൾഫിൽ നിന്ന് എപ്പോഴെങ്കിലും ഒന്ന് വരുന്നതാണ് ഈ നിൽക്കുന്നവൻ, അത് എന്റെ ഉപ്പയാണ്. ആറുമാസത്തെ ലീവിന് വേണ്ടി വന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പത്രം വായിച്ച് വരാന്തിയിൽ ഇരിക്കുമ്പോ ഞാനിതാ എന്റെ ശരീരം മോടി പിടിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ മറന്നിട്ട് ഞാൻ എന്റെ ശരീരത്തെ ഭംഗിയാക്കി അലങ്കരിച്ച് ഞാൻ കോളേജിലേക്കങ്ങ് പോകുമ്പോ മോളെ അരുത് നീ പോകല്ല മോളെ, നിനക്ക് വേണ്ടി എന്തും ചെലവടിക്കാൻ ഞാൻ തയ്യാറാണ്, നിനക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ ഞാൻ കഷ്ടപ്പെടുന്നത് നിന്നെ പോലോത്ത എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. എന്റെ ആയുസ് മുഴുവനും ഗൾഫ് നാടുകളിൽ ചെലവഴിക്കുന്നത് നിന്നെ പോലോത്തവൾക്ക് വേണ്ടിയാണ്. നീ ഇസ്ലാമികമായി അല്ലാഹുവിന്റെ ഹബീബിനെ മറക്കാത്ത രൂപത്തിൽ നീ ദീനിയായ ചിട്ടയിലൂടെ നീ പഠിക്കാൻ പോകുന്നുവെങ്കിൽ എത്രയും ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ രൂപത്തിൽ പോകല്ല മോളെ, പത്തു പൈസയിലേക്ക് ചെലവഴിക്കുകയില്ല എന്ന് എന്റെ ഉപ്പ പറഞ്ഞിരുന്നുവെങ്കിൽ യാ അല്ലാ ഞാൻ ഒരിക്കലും തന്നെ എന്റെ ശരീരം അലങ്കരിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും സ്കൂളുകളിലേക്ക് പോകില്ല, നേരമറിച്ച് എന്റെ ഉപ്പ നാട്ടിൽ ആറുമാസം ലീവിന് വന്നിട്ട് പോലും ഒരിക്കൽ പോലും ഒരു ഉപദേശം എനിക്ക് നൽകിയിട്ടില്ല. റബ്ബനാ അരിനല്ലദൈനി അലല്ലാനാ നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ. പടച്ചവരെ എന്റെ ആ പിതാവിനെ കയ്യിൽ കിട്ടിയാൽ അതാ പ്രായമുള്ള ഉമ്മ, ഇതുവരെ പോറ്റി വളർത്തിയ ഉമ്മ, ആ ഉമ്മ പേടിച്ചു നിൽക്കുമ്പോ ആ ഉമ്മയെ കയ്യിൽ കിട്ടിയാൽ പടച്ച റബ്ബേ ഒരു ചവിട്ട് കൊടുക്കാൻ ആഗ്രഹമുണ്ട് അല്ലാ. നമ്മുടെ കുട്ടികൾ പറയുമ്പോ മാറത്തടിച്ചിട്ട് ഫലമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പിതാക്കളെ നിങ്ങൾ കൈവച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോഴാ അവിടെ നിന്ന് നടക്കുന്നത്. നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മുടെ ആയുസ്സും ഇടവരും ചെലവഴിച്ചവനാണ്, ആ ഭാര്യയുടെ അരികിലേക്ക് ചെല്ലുമ്പോ ഈ പെൺകുട്ടിയോട് നാം ആ സമയത്തിൽ നിന്ന് പുഞ്ചിരിച്ച് ഞാൻ നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ ആ പെണ്ണ് ഭർത്താവാണെന്ന് അംഗീകരിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് ഇന്ന അവലമായ ഈമാനുള്ള പ്രവാസികളായ സഹോദരങ്ങളെ, നാളെ ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീരൊടുക്കേണ്ടി വരുന്നത് മോനെ നിന്റെ ഭാര്യയുടെ കാരണത്താലാണ്, നിന്റെ ആ പെണ്ണിന്റെ കാരണത്താലാണ്. എന്താണെന്നറിയോ? ആ പെണ്ണ് അവിടെ വെച്ചുകൊണ്ട് പറയുന്നത് ഖുദ്ലനാ ബിഹഖ്തിനാ ഫഹുതികത്തി സുതൂറു അനിൽ മആസി വജാഅ ദംബു മക്ഷൂഫൽ വതാഇ വഹുതികത്തി സുതൂറു അനിൽ മആസി. ഗൾഫുകാരാ, 16-20 കൊല്ലമൊക്കെ ഗൾഫിൽ പോയി, അവസാനം ഗൾഫിൽ നിന്ന് നീ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇപ്പൊ ആര് നിനക്കുണ്ട്? കുറെ കുറെ ദിവസങ്ങള് നാട്ടിൽ വരുന്ന സമയത്ത് 2-3 ദിവസങ്ങളെ കാളുകൾ ഉണ്ടാകും. എപ്പോഴാണ് വന്നതെന്ന ചോദ്യം. രണ്ടാമതായി ഗൾഫുകാരനോട് എന്നാണ് പോകുന്നത്? ഈ രണ്ടാമത്തെ ചോദ്യം കേൾക്കുമ്പോ മനസ്സ് പൊട്ടുന്ന മുസ്ലിമേ, എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഗൾഫിൽ നിന്ന് ഒരു കൂട്ടം രോഗവുമായി അവസാന നാട്ടിലേക്ക് വരുമ്പോ ഇപ്പൊ നാട്ടുകാരോട് അത്ര ബന്ധമില്ല, കുടുംബത്തോട് ബന്ധമില്ല, ആർക്കും ഇപ്പൊ നമ്മ ആവശ്യമില്ല. ആ നിലക്ക് വീട്ടിലിരിക്കുമ്പോ അങ്ങനെയാണ് നീ ലോകത്തോട് വിട പറയുന്നതെങ്കിൽ ഈ പെണ്ണ് നിന്നെ കുറിച്ച് പറയുന്നത് ഹുലനാ ബിഹത്തിനാ. പടച്ചവനെ
നൂറുകണക്കായ കത്തുകളാണ് ഈ മനുഷ്യൻ എനിക്ക് എഴുതിയിരിക്കുന്നത്. ഈ കാണുന്ന കത്തുകൾ മുഴുവനും എന്റെ ഭർത്താവ് എനിക്ക് അയച്ച കത്തുകളാണ്. ഒരു കത്തിൽ പോലും എന്നോട് ഉപദേശം നൽകിയിട്ടില്ല. മോളെ, നീ കുട്ടികൾ നല്ലതുപോലെ നോക്കണം. നീ ഇസ്ലാമികമായി നടക്കണം. നീ പറമ്പ് ധരിച്ച് നടക്കണം. നീ ഒരിക്കലും തന്നെ ബുർഖ ധരിക്കാതെ നടക്കരുത്. നിന്റെ മുഖം നിന്റെ ശരീരം മറക്കാതെ നടക്കരുത്. നിന്റെ മുടി വെളിവാക്കി കടുത്ത് വെളിവാക്കി നടക്കരുത് എന്ന് എന്റെ ഭർത്താവ് ഈ കാണുന്ന 100 കത്തിൽ ഏതെങ്കിലും ഒരു കത്തിലൂടെ ഒരു വരിയിലൂടെ എഴുതിയിരുന്നുവെങ്കിൽ, യാ അല്ലാ, ഞാൻ ഒരിക്കലോ എന്റെ ശരീരം ബലമാക്കി നടക്കില്ല റഹ്മാൻ. ഇതാ ഈ കാണുന്ന കത്തുകളിലൂടെ ഒരു ഉപദേശവും എന്റെ ഭർത്താവ് നൽകിയിട്ടില്ല. അതുകൊണ്ട് എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയരുത്. ആ കാണുന്ന അദാബിലേക്ക് എന്നെ വലിച്ചെറിയല്ല. ഇന്ന അദാബ റബ്ബിക്ക ലവാത്ത് മാലഹു മിന്ദാഫ്. പടച്ചവനെ, നിന്റെ അദാബ് വലുതാ, അത് വിശ്വസിക്കുന്നു റഹ്മാൻ. പക്ഷേ എന്നെ വലിച്ചെറിയരുത്. എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി പാഠം പഠിപ്പിക്കേണ്ടത് ഈ നിൽക്കുന്നവനെയാ. ആ സമയം വിരലുകളൊക്കെ കടിക്കുമെന്ന് മഹത്തുക്കൾ ഇതാ പഠിപ്പിക്കുന്നു. അന്ന് നാമൊക്കെ വിരലുകൾ കടിച്ചിട്ട് ഫലമുണ്ടോ? ഇവിടെയാണ് എന്റെ പുരുഷന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടത്. നാം ചിന്തിച്ചാൽ ഒരു കാര്യം പ്രതിറ്റെടുത്താൽ, നമ്മുടെ വീട്ടിൽ ഒരൊറ്റ പെണ്ണ് ഇസ്ലാമികമല്ലാത്ത രൂപത്തിൽ നടക്കില്ല. നമ്മുടെ വീടുകൾ ഇസ്ലാമികമല്ലാത്ത രൂപത്തിൽ നടക്കുന്നവരുണ്ടോ? ഗാനമേളയിലും ഒപ്പന കളിച്ചും നാടകത്തിനൊക്കെ പങ്കെടുക്കാൻ വരെ മടി കാണിക്കാത്ത പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ ഇന്ന് വ്യാപിച്ചുവെങ്കിൽ അതെല്ലാം മുസ്ലിം തറവാട്ടിൽ ജനിക്കുന്നുണ്ടോ? പുരുഷന്മാരുടെ അവരുടെ വീഴ്ച കൊണ്ടും അവൻ നിയന്ത്രണമില്ലായ്മ കൊണ്ടും മാത്രമാണ്. ഇത് എന്റെ സഹോദരങ്ങൾ പിതാക്കൾ ചിന്തിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പുരുഷന്മാരന്ന് കൈവിരൽ കടിക്കേണ്ടി വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ നിലക്ക് കഷ്ടപ്പെടുന്ന പുരുഷന്മാർ അവസാനം ഇവർക്ക് വേണ്ടി കേടായി സാക്ഷി നിൽക്കുന്നുവെങ്കിൽ, ഫോൺ ചെയ്ത ബില്ലുകൾ വരെ അവരെടുക്കുകയാണ്. ഒരൊറ്റ ഫോൺ ചെയ്തപ്പോഴെങ്കിലും എന്നെ ഉപദേശിച്ചിട്ടില്ല എന്ന് ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാരോടെ കേടായി സാക്ഷി നിൽക്കും. ഒന്ന്. രണ്ടാമതായി, ഈ നേരെ മറിച്ചു എല്ലാം ചെയ്തു അവസാനം ഈ പെണ്ണ് കേടായി സാക്ഷി നിൽക്കുന്ന അവസ്ഥയിൽ അവർക്ക് കഴിയില്ലല്ലോ. രണ്ടാമത്തെ അവസ്ഥയിൽ അവർ തോന്നിവാസം ചെയ്ത് നടന്നാൽ പിന്നെയുള്ളത് അവരുടെ സ്ഥിതിയാണ്. ആ സ്ത്രീകളോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ ഉമ്മമാരോട് എനിക്ക് ചില വിഷയങ്ങൾ പറയാനുണ്ട്. എന്റെ സഹോദരി, ഗൾഫുകാരൻ എന്ന് പറയുന്നത് വലിയ വിഷമം അനുഭവിക്കുന്നവരാണ്, പ്രയാസം അനുഭവിക്കുന്നവരാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, ഞാൻ ചിന്തിച്ചു പോവുകയാണ്, ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കടമുള്ളവർ ആരാണെന്ന് ചോദിക്കുമ്പോ നമുക്ക് പറയാം, കുറെയൊക്കെ 70% ഗൾഫുകാരാണ്. ഏറ്റവും കൂടുതൽ മനപ്രയാസത്തോടുകൂടെ ജീവിക്കുന്ന പുരുഷന്മാരാരാണ്? ഗൾഫുകാരാണ്. ഏറ്റവും കൂടുതൽ വീട്ടിൽ റാഹത്തില്ലാതെ ജീവിക്കുന്നവർ ഗൾഫുകാരാണ്. ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ ഈ ഗൾഫിലെ സുഹൃത്തുക്കളുടെ അവസ്ഥ, അവർ പാവങ്ങളാണ്. അവരധ്വാനിച്ച് കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുമ്പോ ഏതോ കുടുംബത്തിൽ ഒരാളുടെ വിവാഹമുണ്ടെങ്കിൽ അവർ വിചാരിച്ച കാശ് അയച്ചു കൊടുത്തില്ലെങ്കിൽ അവർ പിടങ്ങിപ്പോയി, എല്ലാവരും പിടങ്ങി. ആരുമില്ലാത്ത അവസ്ഥയിൽ സ്വന്തം ഭാര്യയും മക്കളും മാത്രമുണ്ടാവും. ഏറി വന്നാൽ ഉമ്മ ഒരു ഭാര്യക്കൊരു ഫോൺ ചെയ്യുന്നത് കണ്ടാൽ ഉമ്മ വരെ പിടങ്ങുന്ന സാഹചര്യമാണ്. ഈ പോരുകൾ വർദ്ധിച്ചുകൊണ്ട് അമ്മായി പോരി എന്ന് പറഞ്ഞ്, നാത്തൂൻ പോരെന്ന് പറഞ്ഞ്, മൂത്തച്ചി പോരി, ഇളയച്ചി പോരുകൾ എന്ന് പറഞ്ഞുള്ള പോരുകളെ കൊണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ വീടുകളിലെ ആ റഹ്മത്ത് തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ വെറും വെറുപ്പുകളും അലർജികളും. അമ്മായിയാണെങ്കിൽ വീട്ടിലെ ഈ പെൺകുട്ടിയുടെ ഉമ്മ അഥവാ ഭർത്താവിന്റെ ഉമ്മ, ആ ഉമ്മയുടെ മനസ്സെന്താ? എന്റെ മരുമകൾ എന്റെ മോളാണ്, എന്റെ മരുമകൾ അവൾ എന്റെ കുട്ടിയാണ്. അവളുടെ മനസ്സ് വേദനിക്കുന്നൊരു വാക്ക് ഞാൻ പറഞ്ഞാൽ എന്റെ മോളെത്ര വേദനിക്കും. ഓ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, മരുമക്കളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഉമ്മ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ആൺകുട്ടികൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഗൾഫ് നാടുകൾ നിൽക്കുന്നത്. ആ ഗൾഫ് നാടുകൾ കഷ്ടപ്പെട്ട്
അവസാനം ആ മക്കളൊന്ന് ഫോൺ ചെയ്യുമ്പോഴേക്കും വെറുപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന പ്രായമുള്ള ഉമ്മമാരെ, എന്താ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? ഒരു വേള മരിക്കുമ്പോ ഒരു തുള്ളി വെള്ളം നൽകേണ്ടത് നിങ്ങളുടെ മരുമകളല്ലയോ? ആ സമയം മരുമകളുടെ കൈകൊണ്ട് വെള്ളം വാങ്ങി കുടിക്കേണ്ട അവസ്ഥ വരില്ലേ? നല്ല രൂപത്തിലാണെങ്കിൽ എന്തൊരു സന്തോഷമാണ്! ഒരു മരുമക്കളോട് എത്ര സ്നേഹം കാണിക്കുന്നുവോ അത്രമാത്രം അതിലിന്റെ പത്തിരട്ട് സ്നേഹം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോടുണ്ടാവുന്നതാണ്. ഗൾഫിലുള്ള നിങ്ങളുടെ കുട്ടികളോട്, ആ കുട്ടികൾക്ക് നിങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പ് വരുന്നുവെങ്കിൽ അവന്റെ ഭാര്യയോട്, അവന്റെ കുട്ടികളോട്, ഉമ്മമാരെ നിങ്ങൾ അലർജി കാണിച്ചാൽ നിങ്ങളോട് സ്നേഹം അങ്ങ് എടുത്തു പോകുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും, എന്ത് ചെയ്താലും, ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും, നിങ്ങൾ എന്ത് ചെയ്താലും ശരി, ഈ മക്കൾക്ക് നിങ്ങളോടുള്ള സ്നേഹം അത് എടുത്തു പോകുന്നതാണ്. പാടില്ല ഉമ്മമാരെ. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്, ഇന്ന് നാടുകളൊക്കെ ചില രാജ്യത്തൊക്കെ കാണുമ്പോ വല്ലാത്ത വിഷമുണ്ട്. ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ കരിപ്പൂര് തൊട്ടടുത്ത് കൊണ്ടോട്ടി കരിപ്പൂരില് ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇറങ്ങിയ രംഗം അത് വല്ലാതെ വേദനിപ്പിച്ചു ഞങ്ങളൊക്കെ. എന്താണത്? 6 കൊല്ലൊക്കെ കഴിഞ്ഞിട്ടൊരു യുവാവ് വരിക, 6 കൊല്ലം കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ അവിടെ കടല് വിൽക്കുന്ന ജോലി, ജിദ്ദയില് ബാബുമൊക്കെ എന്ന സ്ഥലത്ത് കടല് വിറ്റ് നടക്കുന്ന ഒരു ജോലിയുള്ള പാവപ്പെട്ടൊരു മനുഷ്യൻ. നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുക്കാനുള്ള കാശില്ല, ഇവിടെ വരുമ്പോ കണ്ടാ തോന്നിപ്പോകും. എല്ലാ ആളുകളെ കുറിച്ചല്ല, എത്രയോ പാവങ്ങൾ കഷ്ടപ്പെടുന്ന ഗൾഫിലാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഭാര്യക്ക് ഗർഭമുണ്ട്, ആ കുഞ്ഞിനെ പ്രസവിച്ച് 5 കൊല്ലം കഴിഞ്ഞു. ഈ കുട്ടിയെ ഇന്ന് വരെ കണ്ടിട്ടില്ല ഫോട്ടോയിലൂടെ എല്ലാവരും. അതുപോലെ തന്നെ കേസറ്റിലൂടെയൊക്കെ ശബ്ദമല്ലാതെ നേരെ ശബ്ദം കേട്ടിട്ടില്ല, മോനെയെന്ന് വിളിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഒരു കേസറ്റ് വീട്ടുകാരൻ നാട്ടില് സുഹൃത്ത് ഗൾഫിലേക്ക് പോയപ്പോ കൊണ്ടുപോയി കൊടുക്കുന്നത്. ആ കേസറ്റ് കേൾക്കുന്ന സമയത്ത് ഇത് എന്റെ ഉമ്മമാർ, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരിമാരും ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിൽ മരുമക്കളും പിതാക്കളും ഉമ്മമാരും വീട്ടിലെ സ്ത്രീകളുമൊക്കെ പരസ്പരം വെറുപ്പും അലർജിയും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും വറക്കത്തുണ്ടാവില്ല. എപ്പോഴും പരസ്പരം സ്നേഹം നഷ്ടപ്പെട്ട് അങ്ങുമിങ്ങും സർ, ഒരു റാഹത്തില്ലാത്ത ജീവി. എന്തിനാണ് പ്രിയപ്പെട്ട മുസ്ലിം കുടുംബമേ നമ്മളിങ്ങനെ കഷ്ടപ്പെടണം? റസൂലുള്ള പഠിപ്പിച്ചില്ലേ, വീട്ടിൽ എപ്പോഴും ഉള്ളവർ സ്നേഹത്തിൽ കഴിയണം, ആരും പിണങ്ങരുത്. 3 ദിവസത്തിലേറെ പിണങ്ങിൽ എന്നിൽ പെട്ടവനല്ല എന്ന് റസൂൽ പഠിപ്പിച്ച കുടുംബത്തിലുള്ളവർ പിണങ്ങിയാലോ? ഇൻഷാല്ലാ ഞാനത് പറയാം. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ ചെറുപ്പക്കാരൻ ഈ കേസറ്റങ്ങ് കേട്ടപ്പോ കണ്ണു കാണാത്ത ഉപ്പയുടെ ശബ്ദം, മോനെ ഉപ്പാക്ക് പ്രായമായി, നീ ഗൾഫിലേക്ക് പോകുമ്പോ നല്ല കാഴ്ചയുള്ളവനായിരുന്നു, കാഴ്ച എനിക്കുണ്ട്, നിന്നെ ഞാൻ കണ്ടിരുന്നു. ഇപ്പൊ എന്റെ മോനെ എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല, എന്റെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് എന്റെ മോന്റെ കൈയൊന്ന് പിടിച്ച് മരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നീ എപ്പോഴാ വരുന്നത്? 2-ാമത്തെ കുട്ടി, 2-ാമത് ഉമ്മയുടെ ചോദ്യമാണ്. ഉമ്മ എന്താ പറയുന്നതറിയോ? ഉമ്മ എന്താണ് പറയുന്നതെന്നറിയോ? 2-ാമതായി അവിടുന്ന് വിവരിക്കുന്നത്, 2-ാമതായി ഉമ്മ പറയുന്നത്, ഉമ്മയുടെ സംസാരം, മോനെ നിനക്ക് എന്നെ കാണാൻ ആഗ്രഹമില്ല എങ്കിൽ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഞാനൊന്ന് മരിക്കാൻ വേണ്ടി നീ ദുആ ചെയ്തു. ആ കുട്ടിയുടെ മനസ്സ് പൊട്ടുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ മനസ്സ് വേദനിക്കുകയാണ്. ഗൾഫിൽ പോയ സഹോദരനാണ്. ആ സമയത്താണ് 6 വയസ്സിലേക്ക് പ്രവേശിച്ച കുട്ടി, ഉപ്പാ ഞാൻ 1-2 ജയിച്ചിട്ടുണ്ട് ഉപ്പാ, കൽബ് പൊട്ടാതിരിക്കോ ഗൾഫുകാരന്റെ. ഈ കുട്ടിയുടെ സംസാരം കേൾക്കുന്നു. ഭാര്യയുടെ സംസാരം എന്താണെന്നറിയോ? എന്റെ കൈപ്പിടിച്ച് സലാം പറഞ്ഞ് ഉമ്മ വെച്ചിട്ട് നിങ്ങൾ പോയതല്ലേ, ഇപ്പോ നിങ്ങൾ ഗൾഫുകാരനാണ്, നിങ്ങളൊക്കെ വലിയ ഉന്നത സ്ഥാനത്തെത്തിപ്പോയി, നിങ്ങൾക്ക് ഞാനിപ്പോ ഒരു ഭാര്യയായി നടക്കുമ്പോ നിങ്ങൾക്ക് ലജ്ജയുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയിക്കൊള്ളാം, നിങ്ങളുടെ മോനെയൊന്ന് കാണാൻ വന്നുകൂടെ. ഈ പെൺകുട്ടിയുടെ സംസാരം എന്ന് കേൾക്കുമ്പോ ജിദ്ദയിലെ ഈ സഹോദരൻ കടം വാങ്ങിയിട്ട് റൂമുകളിൽ നിന്ന് ടിക്കറ്റിനുള്ള കാശ് കടം വാങ്ങി നാട്ടിലേക്ക് തിരിക്കുമ്പോ, ഓ ഉമ്മമാരെ, വേദനാജനകമായ രംഗം ഞാൻ നിങ്ങൾ അറിയിക്കട്ടെ. ആ പാവപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ മനസ്സിലുള്ള
അഭിലാഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ആ കുട്ടി ഗൾഫിൽ നിന്ന് വരുമ്പോ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ആരൊക്കെയാണ് കരിപ്പൂരിൽ നിങ്ങളെ കാണാൻ വേണ്ടി വരിക എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി എന്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടാവും. എന്റെ ഉമ്മയും എന്റെ ഭാര്യയും ഏകയുള്ള 6 വയസ്സ് കഴിഞ്ഞ ഒരു മോനുമുണ്ട് ജീവിതത്തിൽ കാണാത്തൊരു കുട്ടി ഉപ്പാ എന്ന് വിളിച്ച് എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. എന്റെ മോന്റെ കൈയൊന്ന് പിടിക്കണം, എന്റെ മോന്റെ മുഖത്തിൽ ഉമ്മ വെക്കണം. ജീവിതത്തിൽ എന്റെ കുട്ടിക്കൊരു ഉമ്മ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. മോനെ എന്ന് വിളിച്ചിട്ട് എന്റെ കുട്ടി എനിക്കൊന്ന് പൊക്കി എന്റെ മാറിൽ വെക്കണം. 6 വയസ്സായ കുട്ടിയൊന്നും എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യന്റെ ഉള്ളു തുറക്കുകയാണ്, ആ യുവാവിന്റെ കണ്ണിൽ വെള്ളം നിറയുകയാണ്. ആ ചെറുപ്പക്കാരൻ കരിപ്പൂരിൽ വന്നിറങ്ങുമ്പോ കാണാൻ കഴിയുന്നത് ആവേശത്തോടുകൂടെ അദ്ദേഹം പുറത്തു വന്നിറങ്ങി, എയർപോർട്ടിൽ പുറത്തു വന്നിറങ്ങി കാണുന്നത് ഉമ്മയെയാണ്, പിതാവിനെയും കാണുന്നുണ്ട്. പക്ഷേ ആ പിഞ്ചോമന പൈതലിനെ കാണുന്നില്ല. ഉപ്പ എന്ന് വിളിക്കാനുള്ള കുട്ടി അവിടെ ഇല്ല. പോകുന്ന സമയത്ത് കണ്ണുനീരോടുകൂടെ വിട പറഞ്ഞ് അയച്ച ആ ഭാര്യയും കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം മുടങ്ങാൻ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, നീ എങ്ങോട്ടെങ്കിലും പോകണോ? ഈ യുവാവിന്റെ ജീവിതം മുടങ്ങാൻ. ആ ഗൾഫുകാരൻ കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുമ്പോ ഭാര്യയെ കാണുന്നില്ല, അവന്റെ കുട്ടിയെയും കാണുന്നില്ല. ഇവൻ വാഹനത്തിൽ കയറാനങ്ങ് പോകുന്ന സമയത്ത് ഉമ്മയുടെ സംസാരം, മോനെ കേൾക്കണോ, അവൾ ചെയ്ത രംഗങ്ങള്, അവൾ ചെയ്ത മോശത്തരങ്ങള്, അവൾ അങ്ങനത്തവളാണ്, അങ്ങനെ അങ്ങ് തുടങ്ങിയപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാക്ക്, ഉമ്മാ കൊല്ലം 6 കഴിഞ്ഞു, ഉമ്മ എന്റെ കുട്ടി എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ, മതി ഉമ്മ, വീട്ടിലെത്തിയിട്ട് പറഞ്ഞാൽ മതി. ആ കുട്ടിയുടെ ജീവിതം, ആ യുവാവിന്റെ ഗൾഫുകാരന്റെ ജീവിതം അത്തമിച്ചിരിക്ക. എന്താ കാരണം എന്നറിയോ? ഇവിടെ പോരുകളെ കൊണ്ട് അമ്മായി പോര്, മരുമകളും അമ്മായും തമ്മിലെ പോരുകളെ കൊണ്ട് ഈ മോളെയും മോനെയും കൊണ്ടുവന്നിട്ടില്ല. ഒരു വേള ഇവൻ കഷ്ടപ്പെട്ടെന്ന് വിടുവനും സഹോദരിമാരെ വിവാഹം ചെയ്തു വിടാനും മറ്റുമായിരിക്കും. എന്നാലും സ്വന്തം ഭാര്യക്കൊരു ഫോൺ ചെയ്യുമ്പോഴേക്കും പിണങ്ങുന്ന ഉമ്മമാർ, സ്വന്തം കുട്ടികൾക്കൊരു ഫോൺ ചെയ്യുമ്പോഴേക്കും പിണങ്ങിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാർ, വളരെ മോശപ്പെട്ട പ്രകൃതിയാണത്. എന്റെ സഹോദരി, ഈമാനുള്ള ഉമ്മമാരെ അരുത്. നിങ്ങൾ പ്രസവിച്ച മോളുണ്ടല്ലോ, നിങ്ങൾ 10 മാസം ചുമന്ന് പ്രസവിച്ച മോളില്ലേ, ആ മോളോട് കാണിക്കുന്ന അതേ സ്വഭാവമാണ് ഈ മരുമകളോട് കാണിക്കേണ്ടത്. മരുമകളോട് നിങ്ങൾ മോളോട് എങ്ങനെയാ കാണിക്കുന്നത്? നിങ്ങളുടെ മോളെ മറ്റു വീട്ടിൽ ചെന്ന് മറ്റുള്ളവര് ഒന്ന് അടിച്ചു വാരുന്ന സമയത്ത്, അവൾ ചോറ് വെക്കുന്ന സമയത്ത്, അവൾ കരിയുണ്ടാക്കുന്ന സമയത്ത്, ഇതെന്തൊരു കരിയാണ്, ഇതെന്തൊരു ചോറാണെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞാൽ ആ പെണ്ണിന്റെ മനസ്സ് എത്രയുണ്ടാവും? അത് അറിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വിട്ടില്ലേ? അതേ അവസ്ഥയല്ലേ ഉമ്മ ഈ മരുമകൾ അനുഭവിക്കുന്നത്? നിങ്ങളുടെ മോൾ എങ്ങനെയാ അനുഭവിക്കുന്നത്? ആ അവസ്ഥയാണ് മരുമകളും അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോട് ഇസ്ലാം അടിപ്പിക്കുന്നു, നിങ്ങളുടെ മോൾ എങ്ങനെയാണോ അതേ സ്ഥാനമാണ് നിങ്ങൾക്ക് മരുമക്കളും. നിങ്ങളുടെ മോൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മോളില്ലേ, ആ മോള് നിങ്ങൾ പ്രസവിച്ച മോളെപ്പോലെയാണ്. അവളെ വേദനിപ്പിക്കരുത്, അവളെ ബുദ്ധിമുട്ടിക്കരുത്, അവളെ വിഷമിപ്പിക്കരുത്. ഇത് പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ സഹോദരിമാരോട്, ഈ പോരുകൾ വീട്ടിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ബറക്കത്തുണ്ടാവും, ഇല്ലേ മരിക്കുന്നത് വരെ, നശിക്കുന്നത് വരെ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല, വീട്ടിലൊരു ബറക്കത്തും ഉണ്ടാവില്ല. നമ്മുടെ കുടുംബങ്ങൾ അത് സൂക്ഷിച്ചേ പറ്റൂ, മുസ്ലിം വീടുകളിൽ അത് സൂക്ഷിച്ചേ പറ്റൂ. റസൂലുള്ളാന്റെ മക്കളാണ് നമ്മൾ. നബിത്തങ്ങൾ പഠിപ്പിച്ചത് അങ്ങുമിങ്ങും കുറ്റം പറയരുത്, മാത്രമല്ല പിണങ്ങിപ്പോകരുത്. മാതാപിതാക്കൾ ഒരു സെക്കൻഡ് പിടങ്ങുന്നൊരവസ്ഥ വന്നാൽ അരുത്, അവന്റെ അമലുകൾ പൊളിഞ്ഞു പോകും. മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കായി പഠിപ്പിച്ചു തരും. എന്താണ് ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഞാൻ ഈ പറഞ്ഞു വന്ന തത്വം ഇന്ന് നാടുകളിലൊക്കെ, നമ്മുടെ മുസ്ലിം വീടുകളിലൊക്കെ പലപ്പോഴായി. ഈ മഹല്ലിൽ ഉണ്ടോ എനിക്കറിയില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലാത്തവര് വരാതിരിക്കാൻ വേണ്ടി പരിശ്രമം, ഉള്ളവരോട് തിരുത്തും ചെയ്യാം. ഉള്ളവര് തിരുത്താനാണ് ഞാനിത് പറയുന്നത്. ഒരു നിലക്കും അങ്ങുമിങ്ങും പിടക്കവും വെറുപ്പും ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഇനി ഞാൻ പുരുഷന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത്,
പെണ്ണിന്റെ സംസാരം കേട്ട് മാതാപിതാക്കൾ അകറ്റി നിർത്തുന്ന കുറച്ച് ആളുകളുണ്ട്. ഭാര്യയുടെ സംസാരം കേട്ട് മാതാപിതാക്കൾ അകറ്റി നിർത്തുന്ന മനുഷ്യാ അരുത്, വലിയ അദാബ് അനുഭവിക്കേണ്ടി വരും. ഭാര്യയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ അകറ്റി നിർത്തരുത്. സ്ത്രീകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നിർത്താനേക്കണം. എന്താ ഇപ്പൊ നിങ്ങള് ഒരു സ്വലാത്തും ഇല്ല, ഒന്നുമില്ല. നിങ്ങളിപ്പോ സമ്മേളനം കഴിഞ്ഞറിയാലോ, ഇപ്പൊ ഞാനും നിങ്ങളും കുടുങ്ങിയൊക്കെ പോന്നു. ഞാനും നിങ്ങളും വലിയ കുടുക്കര, കടലിലും അല്ല കരയിലും അല്ലാറു പോലെ. നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ചൊല്ലിക്കൊളി മക്കളെ, ചെറിയ കുട്ടികളെ ഉറക്ക സ്വലാത്ത് ചൊല്ലിക്കൊളി. ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന രംഗം കാണാം. മഹദിയായ ബീവി ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹ നബിത്തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? രണ്ടാമത്തെ ചോദ്യം, ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? രണ്ട് ചോദ്യമാണ് ആയിഷ ബീവി ചോദിക്കുന്നത്. അപ്പൊ ആയിഷ ബീവിയോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്റെ ആയിഷ, ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ കടപ്പാട് അവളുടെ ഭർത്താവിനോടാ. ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന പെണ്ണ് പാവപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ച് നടക്കുന്ന പെണ്ണ് ഭൂമിയിൽ വെച്ച് ലായമൂത്തു മരിക്കുകയുമില്ല ജീവിക്കുകയുമില്ല, ആ രൂപത്തിൽ നീ കിടന്ന് പെടയേണ്ടി വരും പെണ്ണേ. കണ്ടോ നബിത്തങ്ങൾ പഠിപ്പിക്കുന്നത്, എന്റെ ആയിഷ, ഒരു പെണ്ണിന് അവളുടെ ഭർത്താവുണ്ട്, ആ പെണ്ണിനെ പ്രസവിച്ച ഉമ്മയുണ്ട്, അവളുടെ ഉപ്പയുമുണ്ട്. എന്നാൽ ആ പെണ്ണിന്റെ ഭർത്താവിനോടാണ് അവൾക്ക് ഒന്നാമത്തെ കടപ്പാട്. ഒന്നും രണ്ടും അവിടെ ഭാര്യയോ ഭർത്താവിനോട് ചെയ്യേണ്ടതാണ്, അതിനപ്പുറത്താണ് അവിടെ മാതാപിതാക്കളോടുള്ളത് എന്ന് പറഞ്ഞാൽ, ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കൽ അവൾക്ക് നിർബന്ധമാണ്. ഭർത്താവിന്റെ മുഖത്ത് കൈ ചൂണ്ടി സംസാരിക്കുന്ന പെണ്ണേ, ഭർത്താവിനെ വേദനിപ്പിക്കുന്ന സഹോദരി, നിന്റെ അമലുകളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത്. ഭർത്താക്കന്മാരെ നീ വേദനിപ്പിക്കരുത്. നിന്റെ ഭർത്താക്കന്മാർക്ക്, നിന്റെ ഭർത്താവിന് ആ 30-35 നിർബന്ധമായ കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കേണ്ടതില്ലേ? ഞാൻ ആ കാര്യം ഇവിടെ പറയുന്നില്ല. 35 കാര്യങ്ങള് നിന്റെ ഭർത്താവിന് ചെയ്തു കൊടുത്താലും ആ ഭർത്താവിന്റെ കടമ നിർവഹിച്ചു, അവന് ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യത ഞാൻ നിർവഹിച്ചിരിക്കുന്നു എന്ന് പറയാൻ മോളെ നിനക്ക് സാധ്യമല്ല. നിന്റെ ഭർത്താവ് പാപമാൻ, നിന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ അല്ലാഹു തആല പരീക്ഷണമായി വലിയ രോഗം കൊടുത്ത് വലിയ ദുർഗന്ധമുള്ള ചിഞ്ചലമങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ നീ നിന്റെ കൈ കൊണ്ട് പഠിക്കുകയാണ്, നിന്റെ കൈ കൊണ്ടത് കുടിക്കുകയാണ്. എന്നാൽ പോലും അത് കുടിക്കണമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നീ നിന്റെ ഭർത്താവിനോടുള്ള മഹബത്ത് കൊണ്ട്, സ്നേഹം കൊണ്ട് നീ അതങ്ങ് കുടിച്ചു എന്ന് സങ്കല്പിക്കുക. എന്നാലും നിന്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യതകളിൽ നിന്ന് 10% പോലും ചെയ്തു തീർക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ല. ഓ പെണ്ണേ, അതാണ് നിന്റെ ഭർത്താവ്. ആ ഭർത്താവിന് നീ വഞ്ചിക്കണ്ട, ആ ഭർത്താവിന് വേദനിക്കണ്ട, വേദനിപ്പിക്കണ്ട. ആ ഭർത്താവിന്റെ മുഖത്ത് കൈ ചൂണ്ട് സംസാരിച്ചു പോകണ്ട. എത്രത്തോളം എന്നറിയോ? ഞാൻ എന്റെ സഹോദരിമാരോട്, ചിന്തിക്കാൻ വേണ്ടി ഈ നാട്ടിലെ സംസാരം കേൾക്കുന്ന ഉമ്മമാരോട്, പഠിക്കാൻ വേണ്ടി തന്റെ മരിക്കുന്നത് വരെ പകർത്താൻ വേണ്ടി ഞാനിതാ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ് എന്റെ നാട്ടിലെ ഉമ്മമാരോട്, ഈ നാട്ടിലെ സഹോദരിമാരോട് ഞാനിതാ ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലമാണ്, നബി തങ്ങളുടെ കാലം
സ്ഥലത്ത് രണ്ട് നിലയുള്ള വീടുണ്ട്. താഴെ വീട്ടിൽ താഴെ റൂമിൽ കിടക്കും താമസിക്കുന്നത്. ഒന്നാം നിലയിൽ താമസിക്കുന്നത് ഉമ്മയും ഉപ്പയുമാണ്. രണ്ടാം നിലയിൽ താമസിക്കുന്നത് ഈ മാതാപിതാക്കളുടെ മോളും മരുമകരുമാണ്. രണ്ടുപേരും താമസിക്കുമ്പോ മരണത്തോട് മല്ലിടുന്ന പിതാവ്, മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന പിതാവ് ആ സമയത്ത് ഒന്ന് മുകളിലേക്ക് ചെന്നിട്ട് പറയുന്നു, മോളെ നിന്റെ ഉപ്പയതാ മരണത്തോട് മല്ലിടുകയാണ്. ഉപ്പ നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്, നിന്നെ കാണണമെന്ന് ആശിക്കുന്നുണ്ട്. ഒന്ന് പോയി കാണണേ മോളെ. ഈ വാഴ് കേൾക്കുന്ന ഈമാനുള്ള എന്റെ സ്ത്രീകളെ, സ്വർഗത്തിൽ കിടക്കാൻ മോഹിച്ചുപോയ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നില്ല. ഉമ്മാ, നിങ്ങളുടെ മരുമകൾ എന്നോട് ഈ റൂം വിട്ട് എങ്ങോട്ടും പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മാ, ഞാൻ ഒരിക്കലും തന്നെ വീട് വിട്ട് മുറ്റത്തേക്ക് അതല്ലെങ്കിൽ താഴെ ബിൽഡിങ്ങിലേക്ക് റൂമിലേക്ക് പോകില്ല. ഉമ്മാ, ആ ഉമ്മയുടെ കണ്ണിൽ വെള്ളം നിറയുകയാണ്. മോളെ, നിന്റെ ഉപ്പ നിന്നെ ചോദിച്ച് കരയുമ്പോ ആ ഉപ്പയുടെ മുഖമൊന്ന് കാണാൻ നിനക്ക് മനസ്സില്ലയോ? ഇലാ ഹദ്റത്തിൽ നബിയിൽ മുസ്തഫ, നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഈ സ്വർഗത്തിൽ കിടക്കാൻ മോഹിക്കുന്ന പെൺകുട്ടി അതാ ഒരു മോനെയങ്ങ് വിടുകയാണ്. യാ റസൂലല്ലാ, നബിയേ, എന്റെ ഉമ്മ എന്റെ ഉപ്പ മരിക്കാൻ പോവുകയാണ്. മരണരോഗത്തിലാണ്, മരണവേദനയിലാണ്. എന്റെ ഉപ്പയെ ഞാനൊന്ന് കാണാൻ പോയി വരട്ടെയോ നബിയേ? എന്റെ ഭർത്താവ് റൂമിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കെന്ന് പറഞ്ഞപ്പോ മോളെ, നിനക്കൊന്നാം സ്ഥാനം നിന്റെ ഭർത്താവിന്റെ വാക്കുകളാ. ആ ഭർത്താവ് നിന്നോട് പറഞ്ഞുവെങ്കിൽ, ഉപ്പ മരിക്കാൻ കിടക്കുന്ന പിതാവാണിയെങ്കിലും നീ അങ്ങോട്ട് പോകല്ല മോളെ. ആ പെണ്ണ് ഇറങ്ങുന്നില്ല. മിനിറ്റുകൾ കഴിയുമ്പോ ഉപ്പ മരിക്കുകയാണ്. പല ആളുകളും ഒരുമിച്ചു കൂടുകയാണ്. കുടുംബത്തിൽപ്പെട്ട ആളുകൾ വരികയാണ്. വിദൂരത്തേക്ക് വിവാഹം ചെയ്തു വിട്ട പെൺകുട്ടികളൊക്കെ വരികയാണ്. ഈ മുകളിൽ താമസിക്കുന്ന പെൺകുട്ടി ഇറങ്ങുന്നില്ല. എന്തൊരു വിഷമമാണ്, വല്ലാത്ത കരച്ചിൽ കുടുംബത്തിലൊക്കെ. ആ സമയം അനുജത്തിമാര് ഈ വീട്ടിന്റെ മുകളിലേക്ക് വന്നിട്ട് ഇത്താ സഹോദരിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഉപ്പയുടെ മുഖമൊന്ന് കാണാൻ നിനക്ക് താല്പര്യമില്ലയോ? അനുജത്തിമാരോട് പറയുന്നു, മക്കളെ, നിങ്ങളുടെ അളിയൻ എനിക്ക് സമ്മതം നൽകിയിട്ടില്ല. നിങ്ങളുടെ അളിയൻ എന്റെ ഭർത്താവ് എനിക്ക് സമ്മതിച്ചിട്ടില്ല. ഞാൻ എങ്ങനെയാ പോവുക? മരിച്ചു കിടക്കുന്ന ഉപ്പാന്റെ അരികിലേക്കൊന്ന് പോകാൻ വേണ്ടി നബിത്തങ്ങളോട് സമ്മതം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുക്കുന്നില്ല. ഭർത്താവിനെ വഴിപ്പെട്ട് ജീവിച്ച മോളെ, ആ പെണ്ണ് മരിച്ചു കിടക്കുന്ന ഉപ്പയെ കാണാനും ഇറങ്ങിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ദിക്ര ചൊല്ലിക്കൊണ്ട് അതാ ഈ ഉപ്പയുടെ ജനാസ കൊണ്ടുപോകുമ്പോ, എല്ലാ ആളുകളും ദിക്ര ചൊല്ലി പോകുമ്പോ ജനവാതിൽ തുറന്നു വെച്ച് ഉപ്പാ, വല്ലാത്ത കരച്ചിലാ കരയുന്നത്, ഉപ്പാ അങ്ങ് എന്നോട് പറഞ്ഞില്ലേ മോളെ നീ ഭർത്താവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവളാവണം, ഭർത്താവിന് വഴിപ്പെട്ടൽ ജീവിക്കാത്ത ഒരു ജീവിതം നിന്നിൽ കാണാൻ പാടില്ല. ഉപ്പാ, നിങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ അംഗീകരിച്ചിട്ടാണ് വരാത്തത്. ആ പെൺകുട്ടി ഉപ്പയുടെ ജനാസ മറയുന്നത് വരെ കണ്ണുനീരോടെ ഉപ്പയുടെ ഹദ്റത്തിലേക്ക് ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ അന്ന് രാത്രി ഫസുർനി ഫ ഇന്നി മിൻക ഗൈറു ബഈദി
പല ആളുകൾക്കും സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തതുപോലെ ഈ പെൺകുട്ടിയുടെ ഉപ്പാക്ക് സ്വർഗത്തിന്റെ ഫോട്ടോ കാണിക്കുകയാണ്. ഏത് റൂമുകളാ നിങ്ങൾക്ക് വേണ്ടത്, ഏത് ബിൽഡിംഗ് ആ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഏത് പടമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, കൈ നീട്ടുമ്പോ സമയമായിട്ടില്ല. ആ രാത്രി ഈ മോളങ്ങിക്കണ്ട് നബിത്തങ്ങൾ അതാ കുട്ടിയോട് പറയുന്നു, മോളെ നിന്റെ ഉപ്പ സ്വർഗത്തിലല്ലയോ, ഭർത്താവിൽ വഴിപ്പെട്ട് ജീവിക്കുന്നൊരു മോളെ നിങ്ങൾ വളർത്തിയല്ലോ, അത് കാരണം നിങ്ങൾ സ്വർഗത്തിലാ. മലായിക്കത്ത് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ആ പെൺകുട്ടി കാരണമായി ഉപ്പ സ്വർഗത്തിൽ കിടക്കാൻ പോകുന്നു. അല്ലാഹു തൗഫീഖ് കൊടുത്തിരിക്കുകയാണ്. എന്റെ ഈ നാട്ടിലെ ഉമ്മമാരെ, എന്റെ ഈ നാട്ടിലെ സഹോദരിമാരെ, തീർച്ചയായും ഭർത്താക്കന്മാർക്ക് വഴിപ്പെട്ട് ജീവിക്കുക. ഭർത്താക്കന്മാരെ വേദനിപ്പിക്കണ്ട, ഭർത്താക്കന്മാരുടെ മനസ്സ് വേദനിപ്പിച്ചു പോകണ്ട. ആഹ്റം നഷ്ടപ്പെട്ടു പോകുന്നതാണ്, അവിടെ കാലിൻ കീഴിലാണ് നിങ്ങൾക്ക് സ്വർഗമുള്ളത്. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർ എക്കാലത്തും നിങ്ങൾക്ക് ഒന്നാം സ്ഥാനമാണ്. രണ്ടാമത് പുരുഷന്മാരോട് പറയുന്നത്, ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? നബിത്തങ്ങളോട്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. പേര് നിർത്താനേ, നമുക്കൊക്കെ ഒരു വിഷമമുള്ളവർ, ഞാൻ നിർത്തുകയാണ്. ഈ കാര്യം കൂടെ ഒന്ന് പറയാം. രണ്ടാമതായി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നബിത്തങ്ങളോട് ചോദിക്കുക, ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? അപ്പൊ റസൂലുള്ള പറയുന്നത് കാല ഉമ്മുഹു, അവന്റെ ഉമ്മയോടാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മോശപ്പെട്ട ഉമ്മയാണെങ്കിലും മാതാപിതാക്കളോട് കണ്ണ് അടച്ചു തുറക്കുന്ന സമയം പുരുഷന്മാരെല്ലാവരും അറിയൽ ആവശ്യമാണ്. മാതാപിതാക്കളോട് കണ്ണ് അടച്ചു തുറക്കുന്ന സമയം പിണങ്ങിപ്പോയാൽ ലാ യഖ്ബലുല്ലാഹു സർഫം വലാ അദിലാ, ഒരു സുന്നത്തായ ഇബാദത്തും അള്ളാഹു ഖബൂൽ ചെയ്യില്ല, നിങ്ങളുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ഇന്ന് മാതാപിതാക്കളോട് പിണങ്ങുന്ന കുറെ പുരുഷന്മാരുണ്ട്. അതെന്താണെന്നറിയോ, എനിക്ക് നിങ്ങളെ വീട്ടിൽ നിൽക്കാൻ വയ്യ, ഞാൻ എന്റെ വീട്ടിൽ പോവുക എന്നൊരു ഭാര്യ ഞാനൊരു ഫോൺ ചെയ്താല് ഈ സ്ത്രീകളുടെ ശബ്ദം ചിലത് വല്ലാത്ത ശബ്ദം തന്നെയാണ്, പെട്ടെന്ന് പിടിച്ചു വെച്ചു നമ്മള്. അപ്പൊ അതിന് വഴിപ്പെട്ടിട്ട് പിന്നെ നമ്മൾ മാതാപിതാക്കളൊക്കെ പടങ്ങുന്നൊരവസ്ഥ വരും, ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഭാര്യമാരോട് ഉപദേശിച്ചു കൊടുക്കണം, മോളെ നിന്റെ കാരണം കൊണ്ട് എന്റെ ഉമ്മയോട് ഞാൻ പിടങ്ങുന്നൊരവസ്ഥ നീ ഉണ്ടാക്കരുത്. കാരണം എന്തു സംഭവിച്ചാലും എന്നെ പ്രസവിച്ച ഉമ്മയല്ലേ, നീ എന്തൊക്കെ പറഞ്ഞു കൊണ്ടുവന്നാലും പറഞ്ഞാലും ശരി, എന്റെ ഉമ്മ നിന്നെ വേദനിപ്പിക്കുന്ന എന്തു പറഞ്ഞാലും അത് എന്നോട് നീ പറഞ്ഞാൽ എന്റെ മനസ്സ് വെറുത്തു പോയാൽ എനിക്ക് സ്വർഗമില്ല, നഷ്ടപ്പെടും. എന്റെ ഉമ്മയുടെ കാലിൻ ചുവട്ടിലാണ് എനിക്ക് സ്വർഗമുള്ളത്, എന്റെ മാതാപിതാക്കളുടെ കാലിനടിയിലാണ് എനിക്ക് സ്വർഗമുള്ളത്. അതുകൊണ്ട് പെണ്ണേ, ഞാൻ ആദ്യമായി നിന്നെ ഉപദേശിക്കുന്നു, എന്റെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ എന്റെ മാതാവും പിതാവും എന്നോട് പിണങ്ങുന്ന അല്ലെങ്കിൽ ഞാൻ അവരോട് പിണങ്ങുന്ന തരത്തിലുള്ള ഒന്നും എന്നോട് പറയരുത്, എല്ലാം നീ ക്ഷമിക്കണം, അത് നീ നല്ലവണ്ണം ക്ഷമിക്കണം എന്ന് ആദ്യമായി ഉപദേശം കൊടുക്ക. പ്രയാസമൊക്കെ ഇന്നിപ്പോ ഒരു വാക്ക് പറഞ്ഞാൽ പോലെ ഈ പെണ്ണിന്റെ നാവ് കൊണ്ടാണ് സുബ്ഹാനല്ലാഹ് കുടുംബം മുഴുവനും നശിക്കുന്ന ഒരു പെണ്ണിന്റെ നാവ് മതി. ഒരൊറ്റ നാവ്, നാവ് ഒന്നു തന്നെ ഉണ്ടാവുള്ളൂ, ഒറ്റ വാക്ക് നടത്തും, നാവ് രണ്ടെണ്ണം ഉണ്ടാവുന്നില്ല. പക്ഷെ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കുമ്പോ കൂടി എന്ത് ചെയ്യുന്നൊരു കുടുംബം ആകെ നശിക്കും. ഒരു കുടുംബത്തിൽ നാലഞ്ച് മക്കളുണ്ടവർക്ക് കല്യാണം കഴിച്ചു, എല്ലാവരും ഒത്തൊരുമയോട് കൂടെ ജീവിക്കുക, എന്നാൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നാവങ്ങ് മോശപ്പെട്ട ആ കുടുംബം മുഴുവനും കലയും. അങ്ങനെയാണുള്ളത്, സ്ത്രീകൾ നന്നായാല് ആ കുടുംബം നന്നായി, നമ്മൾ നന്നായിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പം അല്ല പറയും, നമ്മൾ രാത്രി 10-11 മണിക്ക് എവിടെങ്കിലും പോയി ക്ഷണിച്ചു വരുമായിരിക്കും, അപ്പോഴേ നിങ്ങൾക്ക് കിട്ടിയ അമ്മാരിയോള് എന്റെ ചക്കരും തേങ്ങയാണ്. നമ്മളെ ഭാര്യ പറഞ്ഞു, നമുക്കും തോന്നിയോ എന്റെ മരുവോള് ഇപ്പൊ ചക്കരേ, അതോടെ കഴിഞ്ഞു, നമുക്ക് അവളോട് വെറുപ്പ് വന്നു. അത്ര അമ്മയും അമ്മായും അമ്മോശം പോലും അല്ലാതുണ്ട് അവരോട്ടോ, ഇവിടെ ഉണ്ടോ, ഇവിടെ അമ്മോശം പോലുണ്ട്, അമ്മോശം പോലും കമ്മിയായിരിക്കും, അമ്മായി പോലാണ് കൂടുതലുണ്ടാവും. ഇത് പറയാതിരിക്കുമ്പോ വല്ലാത്തൊരു അതാപ് പിടിച്ച തെങ്ങൻ തന്നെ നമ്മൾ നാടുകൾ. അമ്മോശം പോര് കുറവാണ്, അമ്മായി പോര് കൂടുതലാണ്.
അതെവിടെ ഇരിക്കട്ടെ, എന്ത് വന്നാലും ശരി ഇങ്ങോട്ട് പറയാം. മാതാപിതാക്കളോട് പിണങ്ങുന്നൊരവസ്ഥ. അതിനാണ് ഞാൻ മാതാപിതാക്കളോടും പറഞ്ഞത്, മക്കളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കരുത്. മക്കളെ ബുദ്ധിമുട്ടിക്കുന്ന മാതാപിതാക്കൾക്കും ശിക്ഷയുണ്ട്, അതിപ്പോ പറയാൻ സമയമല്ല. മാതാപിതാക്കളെ നമ്മൾ അങ്ങോട്ട് ഇനി എന്തൊക്കെ ചെയ്തോട്ടെ, എന്റെ പൊന്നു ജ്യേഷ്ഠാനുജന്മാരെ ഇത് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അവർ എന്ത് സ്വഭാവത്തിൻ്റെ എത്ര മോശപ്പെട്ട സ്വഭാവക്കാരാണെങ്കിലും നമ്മൾ അങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. അവരെന്തോ പറഞ്ഞു പോയിക്കോട്ടെ, ചിലപ്പോ അങ്ങ് പറഞ്ഞേ കേട്ടാല് നമുക്കൊന്നും വേണ്ട തോന്നിപ്പോ, ഉമ്മി വേണ്ട ഉപ്പി വേണ്ട ഒക്കെ പുട്ടെറിഞ്ഞു പോകാൻ നല്ലത്. എന്നാലും ഹിമ്മ സ്വബുറുണ്ടാക്കുക, നമ്മളൊന്നും അങ്ങോട്ട് പറയണ്ട. കാരണം എന്താണെന്നറിയോ, അവിടെ മനസ്സ് പെട്ടെന്ന് അരിഞ്ഞു പോകും.